എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കില്ല, കുട്ടികൾക്കുള്ള സ്ഥിരം പരാതിയാണ്. മണിക്കൂറുകളോളം ബുക്കുമായിരുന്നാലും ആകെ പഠിക്കുന്നത് ഒന്നോ രണ്ടോ പേജസ് ആയിരിക്കും. പരീക്ഷ എടുക്കുമ്പോൾ ഇനി മുതൽ എല്ലാം കൃത്യമായി പഠിക്കണം, പ്രോപ്പറായി റിവൈസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. കുറെ സമയം കഴിഞ്ഞിട്ടാവും തിരിച്ചറിയുക നമ്മുടെ പഠനം പ്രൊഡക്റ്റീവ് അല്ല എന്ന്. കാരണം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് പ്രോപ്പറായി ടൈം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്തത്. നമ്മുടെ ലോകം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പഠനം പോലെ ഏകാഗ്രത വേണ്ട ഒരു പ്രക്രിയയ്ക്ക് നല്ല ഫോക്കസ് ഉണ്ടായേ തീരൂ. വളരെ പ്രൊഡക്റ്റീവായി എങ്ങനെ പഠിക്കാം നമുക്ക് നോക്കാം. നമ്പർ 1, ടേക്ക് ഷോർട്ട് ബ്രേക്സ്. ഇടവേളകൾ കൊടുത്ത് പഠിക്കുക. നിങ്ങളുടെ 5 hour സ്റ്റഡി ടൈമിനെ 25 minutesന്റെ സ്ലോട്ടുകളായി തിരിക്കുക. ഓരോ സ്ലോട്ടിനുമിടയിൽ 10 minutes റെസ്റ്റ് എടുക്കുക. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം വർദ്ധിപ്പിക്കും. നമ്പർ 2, ആക്റ്റീവ് റീകോൾ. പരീക്ഷയിൽ ഉത്തരങ്ങൾ എഴുതാൻ സമയം തികയാറില്ല എന്ന പരാതിയാണ് എല്ലാവർക്കും. കൃത്യമായി ഓർമ്മിക്കാൻ കഴിയാത്തത് കൊണ്ടാണിത്. 25 minutes പഠനത്തിന് ശേഷം ബുക്ക് അടച്ചു വെച്ച് പഠിച്ചത് മനസ്സിലോർക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ബുക്ക് തുറക്കാനും വീണ്ടും നോക്കാനും തോന്നും, എന്നാലും ശ്രമിക്കുക. ഈ മെത്തേഡ് നിങ്ങളുടെ മെമ്മറിയെ ലോങ് റണ്ണിൽ ഇംപ്രൂവ് ചെയ്യും. നമ്പർ 3, ടീച്ച് ടു സംവൺ. നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്, അത് ഓർക്കാൻ കഴിയും എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? പഠിച്ച കാര്യങ്ങൾ ഒരു അധ്യാപകനെ പോലെ മറ്റാരെയെങ്കിലും പഠിപ്പിക്കുക. ഇത് ആ വിഷയത്തിലുള്ള നിങ്ങളുടെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കും. നമ്പർ 4, റിവിഷൻ. 1-4-7 മെത്തേഡ്. നമ്മുടെ മെമ്മറി ചെക്ക് ചെയ്യപ്പെടുന്ന പരീക്ഷയിൽ റിവിഷന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇഫക്റ്റീവായ മെത്തേഡാണ്. ഇത് ഒരുപാട് ടോപ്പേഴ്സിന്റെ സക്സസ് മന്ത്രയാണെന്ന് തന്നെ പറയാം. പഠിച്ച കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം റിവൈസ് ചെയ്യുക. ഇവിടെ നമുക്ക് ആക്റ്റീവ് റീകോൾ മെത്തേഡ് ഉപയോഗിക്കാം. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ സ്വന്തം നോട്ട്ബുക്കിൽ ഒരു കീവേഡായി നോട്ട് ചെയ്യുക. ഓർമ്മയിൽ കിട്ടാത്തത് ഒന്നുകൂടി വായിച്ചു നോക്കാം. 4th day സെക്കൻഡ് റിവിഷൻ ചെയ്യുക. 7th day പഠിച്ചതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. 7th day റിവിഷനിലും ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ സെപ്പറേറ്റ് ഒരു ബുക്കിൽ ഡിഫറെന്റ് കളർ പെൻ യൂസ് ചെയ്ത് എഴുതുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഓർമ്മയിൽ കിട്ടാത്തത് തിരിച്ചറിയുവാനും അതിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കുവാനും കഴിയും. ഈ മെത്തേഡ്സ് നിങ്ങളുടെ പഠനത്തെ അടുത്ത നിലവാരത്തിലെത്തിക്കും.